കർമ്മന്യൂസിലേക്ക് സ്വാഗതം. എന്തും പ്രസംഗിക്കാം, എന്തും എഴുതിവിടാം എന്ന ചാനലുകളുടെ നടപടിക്ക് കടുത്ത താക്കീത്. തന്റെ പേരിൽ വ്യാജ വാർത്ത എഴുതിവിട്ട NDTV ചട്ടം പഠിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വസ്തുതകൾ വളച്ചൊടിച്ച് എഴുതി പിടിപ്പിക്കുന്നത് ചാനലുകൾക്ക് പാരയായി മാറാറുണ്ട്. ചാനൽ ഓഫീസിന് പൂട്ടുവരെ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതിയതാണ് NDTV പറ്റിയ അബദ്ധം. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാക്കുകളായിരുന്നു NDTV വെട്ടിത്തിരുത്തിയത്. എന്നാൽ ധനമന്ത്രി വെറുതെ ഇരുന്നില്ല. കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ചാനലിനോട് തെളിവ് ചോദിച്ചു. ഉത്തരമില്ലാതെ പരിങ്ങിയ ചാനലിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും വളച്ചൊടിച്ചെഴുതാൻ ചാനലുകൾക്ക് പൂട്ടുവീഴുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് NDTV നിർമ്മലാ സീതാരാമൻ കൊടുത്തിരിക്കുന്നത്. തന്റെ പേരിൽ വന്ന വ്യാജ വാർത്ത കയ്യോടെ പിടികൂടുകയും വിമർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പാണ്. ഒടുവിൽ NDTV മാപ്പ് പറഞ്ഞ് തലയൂരുകയായിരുന്നു. ധനമന്ത്രിയുടെ ലോക്സഭയിലെ പ്രസംഗമാണ് NDTV തെറ്റായി കൊടുത്തത്. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നൽകിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ തിരുത്തി മറ്റൊരു തലക്കെട്ട് നൽകി NDTV റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ നിഷേധാത്മക പ്രചാരണം നടത്താൻ തലക്കെട്ടിൽ മാറ്റങ്ങൾ വരുത്തുകയും പ്രസംഗത്തിൽ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതായത്, അവർ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇല്ലായിരുന്നു. തന്റെ പേരിൽ തെറ്റായ വാർത്ത കൊടുത്തതിനെതിരെ നിർമ്മലാ സീതാരാമൻ വൻ പ്രതിഷേധത്തോടെ ആഞ്ഞടിച്ചു. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടിയതെന്നും വാർത്തകൾ കൊടുത്ത NDTV നടപടിയെടുക്കുമെന്നും അവർ ട്വിറ്ററിൽ അമർഷം രേഖപ്പെടുത്തി. നിർമ്മല വ്യാജ വാർത്തയ്ക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ NDTV പ്രതിരോധത്തിലായി. തങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന സംഭവമായതിനാൽ ചാനലിന് വിശദീകരണമൊന്നും തന്നെ നൽകാനുണ്ടായിരുന്നില്ല. തുടർന്ന് വാർത്തയുടെ തലക്കെട്ട് അവർ തിരുത്തുകയും വ്യാജ വാർത്ത നൽകിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. വാർത്തകൾ സ്വന്തം ഇഷ്ടത്തിന് മാറ്റം വരുത്തി പൊടിപ്പും തൊങ്ങലും ചേർക്കുകയും ആവശ്യമില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ ഇനി മേലാൽ ഈ പണി ചെയ്യരുതെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര മന്ത്രിമാർക്കെതിരെയും വ്യാജ വാർത്തകൾ ചമച്ചാൽ അത്തരം മാധ്യമങ്ങൾക്കെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമടക്കം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. ചാനലുകളിൽ ഇരുന്ന് എന്തും പ്രസംഗിക്കാം എന്നുള്ളതിന് വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.